തരൂരിനെ കൊണ്ട് മാപ്പ് പറയിക്കുകയാണ് മുരളീധരന്റെ അടുത്ത ലക്ഷ്യം. അങ്ങനെ തരൂരിനെ മുട്ടുമടക്കിപ്പിച്ചാൽ അത് മുരളീധരൻ എന്തോ നേട്ടമാണ് എന്നാണ് മുരളീധരന്റെ വിചാരം. കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള നേതാക്കൾ തന്നെ പരസ്പരം കൊമ്പുകോർത്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവർ തന്നെ അവരുടെ വില കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാലസ്തീൻ വിഷയത്തിൽ ശശി തരൂരിനെതിരെ കെ മുരളീധരൻ എംപി രംഗത്തെത്തിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ ശശി തരൂർ പറഞ്ഞത് അദ്ദേഹം തന്നെ തിരുത്തണമെന്നാണ് മുരളീധരന്റെ ആവശ്യം. ശശി തരൂരിന്റെ വാചകം അദ്ദേഹം തന്നെ തിരുത്തണം. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത്. തിരുത്തുമെന്നാണ് പ്രതീക്ഷ. തിരുത്തിയാൽ കോൺഗ്രസിനെതിരെ ആർക്കും ഒന്നും പറയാനുണ്ടാവില്ല. എന്നാൽ ശൈലജ ടീച്ചറെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ സർവകക്ഷി യോഗം വിളിക്കാൻ തയ്യാറാവണം. സർക്കാർ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണം. സംസ്ഥാന സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദൂർത്തൊഴിവാക്കണം. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ചർച്ച നടത്തിയാൽ കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് സമരം ചെയ്യാൻ തയ്യാറാണെന്നും മുരളീധരൻ പറയുകയുണ്ടായി. ആര്യാടൻ ചൊക്കത്തിനെതിരെ കടുത്ത നടപടി ഉണ്ടാവില്ലെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് നടത്തിയ മനുഷ്യാവകാശ മഹാറാലിയിലായിരുന്നു ശശി തരൂർ തന്റെ വിവാദ പരാമർശം നടത്തിയത്. ഒക്ടോബർ 7 ഭീകരവാദികൾ ഇസ്രയേലിനെ ആക്രമിച്ചു. 1400 പേർ കൊല്ലപ്പെട്ടു. പക്ഷേ ഇസ്രയേൽ അതിന് നൽകിയ മറുപടി ഗാസയിൽ ബോംബിട്ടുകൊണ്ടാണ്. അതിൽ 6000-ൽ അധികം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ ഇപ്പോഴും ബോംബാക്രമണം നടത്തിയിട്ടില്ലെന്നായിരുന്നു ശശി തരൂരിന്റെ വാക്കുകൾ. എന്നാൽ ഇത് വിവാദമായതോടെ താൻ ഇപ്പോഴും പാലസ്തീൻ ഒപ്പമാണെന്ന് വിശദീകരിച്ചും തരൂർ രംഗത്തെത്തിയിരുന്നു. താൻ എന്നും പാലസ്തീൻ ജനതയ്ക്ക് ഒപ്പമാണെന്ന് പ്രസംഗത്തിലെ വാചകം എടുത്ത് അനാവശ്യം പറയുന്നവരോട് ഒന്നും പറയാനില്ലെന്നുമായിരുന്നു ശശി തരൂർ പ്രതികരിച്ചത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.